ഹലോ എവറി വൺ വെൽക്കം ടു അവർ ചാനൽ സ്റ്റീലൻഡ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നോക്കാം സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദ കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് വാസ് ഡെവലപ്ഡ് ബൈ മാർക്കറ്റിംഗ് മിക്സിൻ്റെ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത് ആരാണ് ഓപ്ഷൻ എ ആഡം സ്മിത്ത് ഓപ്ഷൻ ബി ജെയിംസ് കളിറ്റൺ ഓപ്ഷൻ ബി ലേനൽ റോബിൻസ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ് ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി ജെയിംസ് കളീറ്റൺ ദ കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് വാസ് ഡെവല് ബൈ ജെയിംസ് കളീറ്റൺ ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓൾ ദ ഫോഴ്സസ് ഓർ ഫാക്ടേഴ്സ് ദാറ്റ് എഫക്റ്റ് മാർക്കറ്റിംഗ് പോളിസീസ് ഡിസിഷൻസ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് എ ബിസിനസ് കൺസ്റ്റിറ്റ്യൂട്ട് ബിസിനസ്സിൻ്റെ മാർക്കറ്റിംഗ് പോളിസീസ് ഡിസിഷൻസ് ഓപ്പറേഷനെ എഫെക്റ്റ് ചെയ്യുന്ന ഫോഴ്സസിനെയാണ് നമ്മളെന്ത് പറയുക മാർക്കറ്റിംഗ് എൻവിയോമെൻറ്റ് മാർക്കറ്റിംഗ് എൻവിയോമെൻ്റാണ് ബിസിനസ്സിൻ്റെ മാർക്കറ്റിംഗിന് എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് സിറ്റുവേറ്റഡ് ആയിട്ടുള്ളത് ദ തേർഡ് ക്വസ്റ്റ്യൻ ഈസ് മാർക്കറ്റിംഗ് ഈസിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഏത് പ്രോസസ്സാണ് ഓപ്ഷൻ എ ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സ് ഓപ്ഷൻ ബി സോഷ്യൽ പ്രോസസ്സ് ഓപ്ഷൻ സി എക്സ്ചേഞ്ച് പ്രോസസ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ് ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സാണ് സോഷ്യൽ പ്രോസസ്സാണ് ആൻഡ് ഓൾസോ എക്സ്ചേഞ്ച് പ്രോസസ്സാണ്

ഓപ്ഷൻ ഡി റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ് ദ ആൻസർ ഈസ് ഓപ്ഷൻ എ ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കൺസെപ്റ്റ് ഹോളിസ്റ്റിക് കൺസെപ്റ്റാണ് എവ്രിതിങ് മാറ്റേഴ്സ് ദാറ്റ് മീൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഡിപ്പാർട്ട്മെൻ്റ് അല്ല ഹോൾ ഓർഗനൈസേഷനും ഉള്ളതാണ് എന്ന് പറയുന്നത് ആൻഡ് ദ ഫിഫ്ത് ക്വസ്റ്റ്യൻ മോഡേൺ മാർക്കറ്റിംഗ് ബിഗിൻസ് ആൻഡ് എൻഡ് വിത്ത് മോഡേൺ മാർക്കറ്റിംഗ് തുടങ്ങുന്നതും എൻഡേണതും എവിടെ നിന്നാണ് ഓപ്ഷൻ എ മാർക്കറ്റിംഗ് മാനേജേഴ്സ് എന്നാണോ ഓപ്ഷൻ ബി പ്രൊഡ്യൂസേഴ്സിൽ നിന്നാണോ ഓപ്ഷൻ സി കസ്റ്റമേഴ്സിൽ നിന്നാണോ ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ് ദ ആൻസർ ഈസ് ഓപ്ഷൻ സി കസ്റ്റമേഴ്സിൽ നിന്നാണ് മാർക്കറ്റിംഗ് തുടങ്ങുന്നതും അവസാനിക്കുന്നത് ദാറ്റ് മീൻസ് കസ്റ്റമറിൻ്റെ നീഡ് ആൻഡ് വാൺസ് അനുസരിച്ചാണ് ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണതും ആൻഡ് അവൻ്റെ നീഡ് ആൻഡ് വാൺസ് സാറ്റിസ്ഫൈ ചെയ്യണതിന് വേണ്ടിയാണ് മാർക്കറ്റിംഗ് വഴി ഗുഡ്സ് എത്തണതും സൊ കസ്റ്റമേഴ്സിലാണ് മാർക്കറ്റിംഗ് ബിഗിൻ ചെയ്യണതും എൻ്റെ ആൻഡ് സിക്സ്ത് ക്വസ്റ്റൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലെവൽ ഓഫ് മാർക്കറ്റിംഗ് സെഗ്മെൻറ്റ് മാർക്കറ്റിംഗ് സെഗ്മെൻറ്റിൻ്റെ ലെവലിൽ പെടാത്തത് ഏതാണ് ഓപ്ഷൻ എ സെഗ്മെൻറ്റ് മാർക്കറ്റിംഗ് ഓപ്ഷൻ ബി ടാർഗറ്റ് മാർക്കറ്റിംഗ് ഓപ്ഷൻ സി നിശ്ചയ മാർക്കറ്റിംഗ് ഓപ്ഷൻ ഡി ലോക്കൽ മാർക്കറ്റിംഗ് ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ടാർഗറ്റ് മാർക്കറ്റിംഗ് ടാർഗറ്റ് മാർക്കറ്റിംഗ് ഒഴിച്ച് ബാക്കി എല്ലാം ദാറ്റ് മീൻസ് സെഗ്മെൻറ്റ് മാർക്കറ്റിംഗ് നിശ്ചയ മാർക്കറ്റിംഗ് ലോക്കൽ മാർക്കറ്റിംഗ് ഇവരൊക്കെ എന്താണ് മാർക്കറ്റ് സെഗ്മെൻറ്റിൽ ഒരു ലെവൽ ഓർ ടൈപ്പ് ആണ് ഹൂ ഹാസ് ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് സെഗ്മെൻറ്റേഷൻ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ കൊണ്ടുവന്നത് ആരാണ് ദ ആൻസർ ഈസ് ഓപ്ഷൻ സി വെൻഡൽ ആർ സ്മിത്താണ് മാർക്കറ്റിംഗ് സെഗ്മെൻറ്റേഷൻ എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് ആൻഡ് എയ്ത്ത് ക്വസ്റ്റ്യൻ മെൻ കൊക്കോ കോള പ്രൊഡ്യൂസ്ഡ് ഓൺലി വൺ ഡ്രിങ്ക് ഫോർ ദ ഹോൾ മാർക്കറ്റ് ഇറ്റ് ഈസ് പ്രാക്ടീസിങ് വിച്ച് സ്ട്രാറ്റജി കൊക്കോ കോള വന്ന് ഒരേ ഒരു പ്രോഡക്റ്റ് മാത്രം പ്രൊഡ്യൂസ് ചെയ്തു ദാറ്റ് മീൻസ് ഹോൾ മാർക്കറ്റിനും വേൾഡിലുള്ള എല്ലാ മാർക്കറ്റും വേണ്ടി ഒരേപോലെയുള്ള പോലെയുള്ള പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് എന്ത് മാർക്കറ്റിംഗ് ആണ് ഓപ്ഷൻ എ മാസ് മാർക്കറ്റിംഗ് ഓപ്ഷൻ ബി പ്രോഡക്റ്റ് വെറൈറ്റി മാർക്കറ്റിംഗ് ഓപ്ഷൻ സി ടാർഗറ്റ് മാർക്കറ്റിംഗ് ഓപ്ഷൻ ബി ഡിമാൻഡ് മാർക്കറ്റിംഗ് ദ ആൻസർ ഈസ് ഓപ്ഷൻ എ മാസ് മാർക്കറ്റിംഗ് ലാസ്റ്റ് ക്ലാസ്സിലെ തിയറി പോർഷൻസിൽ നോക്കിയിട്ടുണ്ടായിരുന്നു മാസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് സെയിം ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സോ കൊക്കോ കോള സെയിം ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ഹോൾ മാർക്കറ്റിന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ മാസ് മാർക്കറ്റിംഗ് എന്ന് പറയും എൻ്റെ ദ നയൻത്ത് ക്വസ്റ്റിൻ വെൻ്റെ ബയർ ഡിസൈഡ്സ് ടു ബൈ ആഫ്റ്റർ കെയർഫുൾ കൺസിഡറേഷൻ ഓർ ലോജിക്കൽ തിങ്കിങ് ഹിസ് ഡിസിഷൻ ഈസ് ഐ ട് ബി ഒരു ബയർ നല്ലവണ്ണം കെയർഫുൾ ആയിട്ട് ഒരു പ്രൊഡക്റ്റ് മേടിക്കാൻ ആലോചിക്കുകയാണെങ്കിൽ ആൻഡ് കെയർഫുൾ കൺസിഡറേഷൻ കൊടുക്കുകയാണെങ്കിൽ ആ ബയറിൻ്റെ ഡിസിഷനെ നമ്മൾ പറയണതാണ് റാഷണൽ ഡിസിഷൻ സോ ദ ബയർ ഈസ് എ റാഷണൽ ഡിസിഷൻ ബയർ ആൻഡ് ദ ടെൻത് ക്വസ്റ്റിൻ ഡാഷ് ഈസ് എ സ്ട്രോങ് ഫീലിംഗ് ഇൻസ്റ്റിങ് ഡിസയർ ഓർ ഇമോഷൻ ദാറ്റ് മീൻസ് ദ ബയർ ടു ബൈ എ പ്രോഡക്റ്റ് ഒരു ബയറിനെ ആ പ്രോഡക്റ്റ് മേടിക്കാൻ വേണ്ടി ആ ബയറിൻ്റെ സ്ട്രോങ് ഫീലിംഗ് ഓർ ഇൻസ്റ്റിങ് ഡിസയർ ആ പ്രൊഡക്റ്റിൻ്റെ മേലുള്ള ആഗ്രഹം ആൻഡ് ഇമോഷനാണ് നമ്മൾ എന്ത് പറയുന്നത് ബയേഴ്സ് മോട്ടീവ് ആൻഡ് ലെവൻത് ക്വസ്റ്റിൻ ടാർഗറ്റ് മാർക്കറ്റിംഗ് എസെൻഷ്യലി റിക്വസ്റ്റ് ടാർഗറ്റ് മാർക്കറ്റിങ്ങിന് എന്താണ് മെയിനായിട്ട് വേണ്ടത് ഓപ്ഷൻ എ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ഓപ്ഷൻ ബി അഡ്വെർടൈസിങ് ഓപ്ഷൻ സി മൾട്ടിപ്പിൾ മീഡിയ ഓപ്ഷൻ ഡി ഡയറക്റ്റ് സെല്ലിംഗ് ടാർഗറ്റ് മാർക്കറ്റിംഗിന് വേണ്ടത് മെയിനായിട്ട് മാർക്കറ്റ് ആണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ടാർഗറ്റ് മാർക്കറ്റിംഗ് ആണ് ആൻഡ് ദ ദവൽത്ത് ക്വസ്റ്റ്യൻ പ്രോഡക്റ്റ്സ് ദാറ്റ് കൺസ്യൂമേഴ്സ് ബൈ റെഗുലർലി വിത്ത് ലിറ്റിൽ എഫേർട്ട് കുറച്ച് എഫേർട്ട് കൊടുത്ത് കൺസ്യൂമേഴ്സ് പ്രോഡക്റ്റ് മേടിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയണത് ഓപ്ഷൻ ബി കൺവീനിയൻസ് ഗുഡ്സ് ദെൻ തേർട്ടീൻ ക്വസ്റ്റ്യൻ ദ ഫണ്ടമെൻറ്റൽ ബെനിഫിറ്റ് ദാറ്റ് എ പ്രോഡക്റ്റ് ഡെലിവേഴ്സ് ഒരു പ്രോഡക്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫണ്ടമെൻറ്റൽ ബെനിഫിറ്റ് ഉണ്ടാവല്ലോ അങ്ങനെയുള്ള പ്രോഡക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയണത് ഓപ്ഷൻ എ പൊട്ടൻഷ്യൽ പ്രോഡക്റ്റ് ഓപ്ഷൻ ബി ഓഗ്മെൻറ്റഡ് പ്രോഡക്റ്റ് ഓപ്ഷൻ സി എക്സ്പെക്റ്റഡ് പ്രോഡക്റ്റ് ഓപ്ഷൻ ഡി കോർ പ്രോഡക്റ്റ് ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി കോർ പ്രോഡക്റ്റ് ക്വസ്റ്റിൻ സെറ്റ് ഓഫ് ഓൾ ദ പ്രോഡക്റ്റ് എ ഫേം മെയ്ഡ് അവൈലബിൾ ടു ഇറ്റ്സ് കസ്റ്റമർ ടു ബൈ ഈസ് കോൾഡ് കസ്റ്റമേഴ്സിന് വേണ്ടി ആ ഫേം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് പ്രോഡക്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഓപ്ഷൻ എ പ്രോഡക്റ്റ് ലൈൻ ഓപ്ഷൻ ബി പ്രോഡക്റ്റ് മിക്സ് ഓപ്ഷൻ സി പ്രോഡക്റ്റ് കാറ്റഗറി ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ് ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി പ്രോഡക്റ്റ് മിക്സ് പ്രോഡക്റ്റ് മിക്സിനെയാണ് നമ്മൾ പറയണത് കസ്റ്റമേഴ്സിനെ മേടിക്കാൻ വേണ്ടി അപ്പ ടോട്ടൽ സെറ്റ് ഓഫ് പ്രോഡക്റ്റ്സ് ആണ് ഇതിനാണ് നമ്മൾ പ്രോഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത് ദെൻ ഫിഫ്റ്റീൻത് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്റ്റേജ് ഇൻ ദ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ ഫസ്റ്റ് വൺ എന്താണ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ദെൻ ഗ്രോത്ത് സ്റ്റേജ് ആൻഡ് മെച്യൂരിറ്റി സ്റ്റേജ് ആൻഡ് അറ്റ് ലാസ്റ്റ് ഡിക്ലൈൻ സ്റ്റേജ് സോ ഇതിൽ വരാത്തത് സ്റ്റേജ് ഏതാണ് ഓപ്ഷൻ ബി ആക്ടിവേഷൻ സ്റ്റേജ് സോ ദ സ്റ്റേജ് നോട്ട് ഇൻ ദ പ്രൊഡക്ഷൻ ലൈഫ് സൈക്കിൾ ഈസ് ആക്ടിവേഷൻ സ്റ്റേജ് സിക്സ്റ്റീൻ ക്വസ്റ്റിൻ ദ ടേം മാർക്കറ്റിംഗ് മയോപ്പിയ വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ മയോപ്പിയ പറഞ്ഞാൽ നമുക്കറിയാം ഷോർട്ട് സൈറ്റഡ്നസ്റ്റിനാണ് നമ്മൾ മയോപ്പിയ എന്ന് പറയണത് സോ മാർക്കറ്റിംഗ് മയോപ്പിയ എന്ന് പറയുമ്പോൾ ും ഫ്യൂച്ചർ ഗോൾസിനെയാണ് ഒരു കമ്പനി ഇമ്പോർട്ടൻസ് ദ ടേം ഇഫ് ഓൺ ദ യൂട്ടിലിറ്റി ഓഫ് പ്രോഡക്റ്റ് ഓർ ഗുഡ് റാദർ ദാൻ ജസ്റ്റ് ട്രൈയിങ് ടു സെൽ ദർ പ്രോഡക്റ്റ്സ് ഇപ്പൊ ആ പ്രോഡക്റ്റ് ചെയ്യാ ഉദ്ദേശിക്കുന്നതിനെക്കാളും ഫ്യൂച്ചറിൽ ആ ഗുഡിൽ നിന്ന് എത്ര യൂട്ടിലിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റും എത്ര സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഇന്ന് കൺസെപ്റ്റാണ് മാർക്കറ്റിംഗ് മയോപ്യയിൽ പറയണത് സോ ഈ മാർക്കറ്റിംഗ് മയോപ്യ കൊണ്ടുവന്നത് ഓപ്ഷൻ എ തിയോഡർ ലെവിറ്റാണ് മാർക്കറ്റിംഗ് മയോപ്യ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അത് സെവൻറ്റീൻ ക്വസ്റ്റ്യൻ എ ബ്രാൻഡ് ക്രിയേറ്റഡ് ആൻഡ് ഓൺഡ് ബൈ ദ പ്രൊഡ്യൂസർ ഓഫ് എ പ്രോഡക്റ്റ് ഓർ സർവീസസ് ആ പ്രോഡക്റ്റ് ഓർ സർവീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നവരെന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ബ്രാൻഡിനെയാണ് നമ്മൾ എന്ത് പറയണത് ഓപ്ഷൻ എ പ്രൈവറ്റ് ബ്രാൻഡ് ഓപ്ഷൻ ബി മാനുഫാക്ചറേഴ്സ് ബ്രാൻഡ് ഓപ്ഷൻ സി സ്റ്റോർ ബ്രാൻഡ് ഓപ്ഷൻ ഡി ലൈസൻസ്ഡ് ബ്രാൻഡ് ദ ആൻസർ ഈസ് ഓപ്ഷൻ എ പ്രൈവറ്റ് ബ്രാൻഡ് പ്രൈവറ്റ് ബ്രാൻഡിനെയാണ് നമ്മൾ പറയണത് പ്രോഡക്റ്റിൻ്റെ പ്രൊഡ്യൂസർ തന്നെ ഓൺ ചെയ്യുന്ന ബ്രാൻഡ് ആൻഡ് എയ്റ്റീൻ ക്വസ്റ്റ്യൻ ആഫ്റ്റർ സെയിൽ സർവീസ് ഈസ് എ പാർട്ട് ഓഫ് ആഫ്റ്റർ സെയിൽ സർവീസ് ഏത് പ്രോഡക്റ്റിൻ്റെ ഒരു പാർട്ടാണ് ഓപ്ഷൻ എ കോർ പ്രോഡക്റ്റ് ഓപ്ഷൻ ബി ടാൻസിബിൾ പ്രോഡക്റ്റ് ഓപ്ഷൻ സി ഓഗ്മെൻറ്റഡ് പ്രോഡക്റ്റ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ദ ആൻസർ ഇസ് ഓപ്ഷൻ സി ഓഗ്മെൻറ്റഡ് പ്രോഡക്റ്റ് ഓഗ്മെൻറ്റഡ് പ്രോഡക്റ്റിൽ നിന്നാണ് നമുക്ക് ആഫ്റ്റർ സെയിൽ സർവീസ് കിട്ടാം ദാറ്റ് മീൻസ് ഓഗ്മെൻ്റഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെക്റ്റേഷനെക്കാളും ഒരു പ്രോഡക്റ്റിൽ നിന്ന് വാല്യൂ കിട്ടുകയാണെങ്കിൽ ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വാല്യൂ ഉള്ള പ്രോഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ എ സി മേടിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഒരു ആഫ്റ്റർ സെയിൽ സർവീസ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ എക്സ്പെക്റ്റേഷൻ്റെ മേലെയാണ് സോ അങ്ങനെയുള്ള പ്രോഡക്റ്റിന് നമ്മൾ ഓഗ്മെൻറ്റഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആൻഡ് ഓഗ്മെൻറ്റോ പ്രോഡക്റ്റ് നമുക്ക് ആഫ്റ്റർ സെയിൽസ് സർവീസ് കിട്ടാറുണ്ട് ആൻഡ് ദെൻ നയൻറ്റീൻ ക്വസ്റ്റ്യൻ പ്രോഡക്റ്റ്സ് ദാറ്റ് ഹാവ് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഫോർ വിച്ച് ബയ്യേഴ്സ് മേക്ക് സ്പെഷ്യൽ എഫേർട്സ് ടു ബൈ ആർ കോൾഡ് ബൈയേഴ്സ് ആ പ്രോഡക്റ്റ് മേടിക്കാൻ വേണ്ടി കുറച്ച് സ്പെഷ്യൽ എഫേർട്ട്സ് ഒക്കെ ഇടേണ്ടി വരും സോ അങ്ങനെയുള്ള പ്രോഡക്റ്റ് തന്നെയാണ് നമ്മൾ എന്ത് പറയുക ഓപ്ഷൻ എ ഷോപ്പിംഗ് പ്രോഡക്റ്റ്സ് ഓപ്ഷൻ ബി എമർജൻസി പ്രോഡക്റ്റ്സ് ഓപ്ഷൻ സി ഇമ്പൾസ് പ്രോഡക്റ്റ് ഓപ്ഷൻ ഡി സ്പെഷ്യാലിറ്റി പ്രോഡക്റ്റ്സ് ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി സ്പെഷ്യാലിറ്റി പ്രോഡക്റ്റ്സ് സ്പെഷ്യാലിറ്റി പ്രോഡക്ട്സിനാണ് നമ്മൾ സ്പെഷ്യൽ എഫേർട്ട് ഇടും ആ പ്രോഡക്റ്റ്സിന് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ടാവും എക്സാമ്പിൾ ആപ്പിളിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ സ്പെഷ്യാലിറ്റി കുഡ്സിൽ വരുന്നതാണ് ദ ട്വൻറ്റിത്ത് ക്വസ്റ്റിൻ ഇൻ കൺസ്യൂമർ ഗുഡ്സ് വിച്ച് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ സൈലൻ്റ് സെയിൽസ്മാൻ കൺസ്യൂമർ ഗുഡ്സിൽ സൈലൻ്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത് ഏതാണ് ഓപ്ഷൻ എ പ്രൈസ് ഓപ്ഷൻ ബി അഡ്വെർടൈസ്മെൻറ്റ് ഓപ്ഷൻ സി പാക്കേജിങ് ഓപ്ഷൻ സി സെയിൽസ് പ്രൊമോഷൻ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി പാക്കേജിംഗ് പാക്കേജിങ്ങിനാണ് നമ്മൾ സൈലൻ്റ് സെയിൽസ്മാൻ എന്ന് പറയണത് കാരണം ഒരു പ്രൊഡക്റ്റിൻ്റെ പാക്കേജിങ് നോക്കിയിട്ടായിരിക്കും കുറെ കസ്റ്റമേഴ്സ് ക്വാളിറ്റി തീരുമാനിക്കുന്നത് സൊ ഒരു പാക്കേജിങ് നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഗോഡ്സിന് സെയിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ എൻ്റെ ഫ്യൂച്ചർ സ്കോപ്പ് നമുക്ക് അറിയുള്ളൂ സോ പാക്കേജിങ് ഈസ് നോൺ ആസ് എ സൈലൻ്റ് സെയിൽസ്മാൻ ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി വൺ ദ ഓൺലി റവന്യൂ പ്രൊഡ്യൂസിങ് എലമെന്റ് ഇൻ ദ മാർക്കറ്റിംഗ് മിക്സ് മാർക്കറ്റിംഗ് മിക്സിലെ റവന്യൂ പ്രൊഡ്യൂസിങ് എലമെന്റ് എന്ന് പറയുന്നത് ഏതാണ് ഓപ്ഷൻ എ പ്രോഡക്റ്റ് ഓപ്ഷൻ ബി പ്രൈസ് ഓപ്ഷൻ സി പ്ലേസ് ഓപ്ഷൻ ഡി പ്രൊമോഷൻ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി പ്രൈസ് പ്രൈസ് ആണ് മാർക്കറ്റിംഗ് മിക്സ് എലമെൻറ്റില് റവന്യൂ ഏർണിംഗ് എലമെൻ്റ് ആൻഡ് ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ വെൻ ദർ ഈസ് എ ലാർജ് പൊട്ടൻഷ്യൽ മാർക്കറ്റ് ഫോർ എ പ്രോഡക്റ്റ് ദ ഫേം വിൽ അഡോപ്റ്റ് ഒരു പ്രോഡക്റ്റിന് നല്ലൊരു പൊട്ടൻഷ്യൽ മാർക്കറ്റ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് പ്രൈസിംഗ് പോളിസിയാണ് ചൂസ് ചെയ്യുക ഓപ്ഷൻ എ സ്കിമ്മിങ് പ്രൈസ് പോളിസി ഓപ്ഷൻ ബി പ്രീമിയം പ്രൈസ് പോളിസി ഓപ്ഷൻ സി പെനട്രേഷൻ പ്രൈസ് പോളിസി ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ് ദ ആൻസർ ഇസ് പെനട്രേഷൻ പ്രൈസ് പോളിസി അത് ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ത്രീ ഈ പ്രൈസ് റിഡക്ഷൻ ടു ബൈയേഴ്സ് ഉപേ ദർ ബിൽസ് പ്രോപ്പർലി ഈസ്കോട്ട് കറക്റ്റായിട്ട് ബിൽ പേ ചെയ്യുന്ന കസ്റ്റമേഴ്സിന് കിട്ടുന്ന പ്രൈസ് റിഡക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക ഓപ്ഷൻ ബി ക്യാഷ് ഡിസ്കൗണ്ട് കറക്റ്റായിട്ട് നമ്മൾ പ്രൈസ് പേ ചെയ്യുകയാണെങ്കിൽ ആ കസ്റ്റമേഴ്സിന് നമ്മൾ ക്യാഷിൽ ഡിസ്കൗണ്ട് കൊടുക്കും മേ ബി ഒരു ടെൻ തൗസൻഡ് പേ ചെയ്യണം നയൻ തൗസൻഡ് പേ ചെയ്താൽ മതി ഒരു നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പേ ചെയ്താൽ മതി നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കും അതാണ് ക്യാഷ് ഡിസ്കൗണ്ട് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യണവർക്ക് കൊടുക്കുന്നതാണ് ട്രേഡ് ഡിസ്കൗണ്ട് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ അത് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് ആൻഡ് സീസണൽ ടൈം പീരിയഡിൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നതാണ് സീസണൽ ഡിസ്കൗണ്ട് മെയിനായിട്ട് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ടു ആണ് ദാറ്റ് ഈസ് ട്രേഡ് ഡിസ്കൗണ്ട് ആൻഡ് ക്യാഷ് ഡിസ്കൗണ്ട് ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ഫോർ എ ഫേം സെറ്റ്സ് എ വെരി ലോ പ്രൈസ് ഫോർ വൺ ഓർ മോർ ഓഫ് ഇറ്റ്സ് പ്രോഡക്റ്റ് വിത്ത് എ വ്യൂ ടു ഡ്രൈവ് ഇറ്റ്സ് കോമ്പറ്റീറ്റേഴ്സ് ഔട്ട് ഓഫ് മാർക്കറ്റ് ഈസ് നോണേഴ്സ് മാർക്കറ്റിൽ നിന്ന് കോമ്പറ്റീറ്റേഴ്സിന് പുറത്താക്കാൻ വേണ്ടി ഒരു ഫേം അവൻ്റെ ഓരോ പ്രോഡക്റ്റിനും ലോ പ്രൈസ് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ആ പ്രൈസിങ് സ്ട്രാറ്റജീനെ നമ്മൾ പറയുന്നതാണ് ഓപ്ഷൻ സി പ്രീഡേറ്ററി പ്രൈസിങ് ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ഫൈവ് അണ്ടർ ഡാഷ് പ്രൈസിങ് പ്രൈസസ് ഫിക്സഡ് ഇൻ എ സച്ച് എ മാനർ ദാറ്റ് ഇറ്റ് മേക്ക് ക്രിയേറ്റ് ആൻ ഇംപ്രഷൻ ഇൻ ദ മൈൻഡ്സ് ഓഫ് കൺസ്യൂമേഴ്സ് ദ പ്രൈസസ് ആർ ലോ മാർക്കറ്റിൽ നമ്മളൊരു പ്രൈസിങ് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യും ആ പ്രൈസിങ് സ്ട്രാറ്റജി വന്ന് കസ്റ്റമേഴ്സിന് ആ പ്രൈസ് ലോ ആണ് എന്നൊരു ഇംപ്രഷൻ കൊണ്ടുവരാൻ വേണ്ടി അഡോപ്റ്റ് ചെയ്യണ പ്രൈസിങ് പോളിസിനെയാണ് നമ്മൾ പറയുന്നത് സൈക്കോളജിക്കൽ പ്രൈസിങ് എക്സാമ്പിൾ ഒരു ഷോപ്പിൽ നമ്മൾ പർച്ചേസിങ്ങിന് പോയപ്പോൾ ഒരു ഡ്രസ്സിന് ഒരു പ്രൈസ് ഇട്ടിരിക്കുന്നതാണ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ ഓൺലി അപ്പോൾ നമ്മൾ വിചാരിക്കുമോ തൗസൻഡ് അല്ല നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ ആണ് അപ്പോൾ പ്രൈസ് കുറവാണ് എന്നൊരു ലോജിക്ക് നമുക്ക് വരുന്നു അങ്ങനെ ഒരു പ്രോഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ പ്രൈസിംഗിന് പറയണതാണ് സൈക്കോളജിക്കൽ പ്രൈസിങ് എൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി സിക്സ് വിച്ച് കമ്പനി ഇസ് ദ പൈനിയർ ഇൻ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഡയറക്റ്റ് മാർക്കറ്റിങ്ങിലെ ഏറ്റവും പൈനിയർ ആയിട്ടുള്ള കമ്പനി ഏതാണ് ഓപ്ഷൻ ബി യുറേക്ക ഫോപ്സ് യുറൈക്ക ഫോപ്സ് ആണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് മാത്രമേ അവർ ചെയ്യാറുള്ളൂ അവരുടെ പ്രൊഡക്റ്റിന് ആൻഡ് ട്വൻറ്റി സെവന്റ് ക്വസ്റ്റിൻ ഡാഷ് ഈസ് എ ബ്രോഡ് റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ് കൺസേൺ വിത്ത് എഫിഷ്യൻ മൂവ്മെൻറ്റ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഫ്രം ദ എൻഡ് ഓഫ് പ്രൊഡക്ഷൻ ലൈൻ ടു ദ കൺസ്യൂമേഴ്സ് പ്രൊഡക്ഷൻ നിന്ന് കൺസ്യൂമേഴ്സ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ്സ് എത്തണ ലൈനാണ് നമ്മൾ എന്താ പറയുന്നത് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു ചാനൽ യൂസ് ചെയ്ത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും ക്വസ്റ്റ്യൻ നമ്പർ ട്വന്റി എയ്റ്റ് ദി ത്രീ മേജർ ടൈപ്പ്സ് ഓഫ് നോൺ സ്റ്റോർ റീറ്റെയിലിംഗ് നോൺ സ്റ്റോർ റീറ്റെയിലിംഗ് എന്ന് പറയണത് ഒരു ഫിസിക്കൽ സ്റ്റോർ ഇല്ലാണ്ട് റീറ്റെയിലിംഗ് ചെയ്യുന്നതാണ് നോൺ സ്റ്റോർ റീറ്റെയിലിംഗ് സോ അതിന് മെയിൻ ത്രീ മേജർ ടൈപ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഡയറക്റ്റ് സെല്ലിംഗ് ആണോ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണോ ഓട്ടോമാറ്റിക് വെൻഡിംഗ് ആണോ ഡിസ്ട്രിബ്യൂഷൻ ആണോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി വൺ ടു ആൻഡ് ത്രീ ഡയറക്റ്റ് സെല്ലിങ്ങും ആണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ് ഓട്ടോമാറ്റിക് വെൻഡിങ് മെഷീൻസ് ആണ് ഈ വഴിയിലൂടെ നമുക്ക് നോൺ സ്റ്റോർ റീറ്റെയിലിംഗ് എന്ന് പറയാൻ പറ്റും ദാറ്റ് മീൻസ് സ്റ്റോർ ഉണ്ടാവില്ല ഫിസിക്കൽ സ്റ്റോർ ഉണ്ടാവില്ല പക്ഷെ അവിടെ റീറ്റെയിലിംഗ് പ്രോസസ്സാണ് നടക്കുന്നത് ഞാൻ ക്വസ്റ്റി നമ്പർ ട്വൻ്റി നയൻ എം പി ആർ സ്റ്റാൻഡ്സ് ഫോർ എം പി ആറിൻ്റെ അബ്രീവിയേഷൻ ഏതാണ് ഓപ്ഷൻ എ മാനേജിംഗ് പബ്ലിക് റിലേഷൻ ഓപ്ഷൻ ബി മെഷറിംഗ് പബ്ലിക് റിലേഷൻസ് ഓപ്ഷൻ സി മാർക്കറ്റിംഗ് പബ്ലിക് റിലേഷൻസ് ഓപ്ഷൻ ഡി മോണിറ്ററിംഗ് പബ്ലിക് റിലേഷൻ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി മാർക്കറ്റിംഗ് പബ്ലിക് റിലേഷൻഷിപ്പ് പബ്ലിക്കിൻ്റെ റിലേഷൻഷിപ്പ് മാർക്കറ്റിങ്ങിൽ നമ്മൾ മാനേജ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് എം പി ആർ മാർക്കറ്റിംഗ് പബ്ലിക് റിലേഷൻ ദെൻ ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി ദ ടൈപ്പ് ഓഫ് അഡ്വെർടൈസ്മെന്റ് യൂസ്ഡ് വെൻ ദ പ്രോഡക്റ്റ് എൻറ്റേഴ്സ് ഇൻ ടു ദ ഗ്രോത്ത് സ്റ്റേജ് ഓഫ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ ഇസ് നോൺ എസ് ഒരു പ്രോഡക്റ്റ് ഗ്രോത്ത് സ്റ്റേജിൽ എത്തി വെച്ച് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് അഡ്വെർടൈസ്മെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ എ റിമൈൻഡർ അഡ്വെർടൈസിങ് ഓപ്ഷൻ ബി സെലക്റ്റീവ് അഡ്വർടൈസിങ് ഓപ്ഷൻ സി പ്രൈമറി അഡ്വർടൈസിങ് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ് ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി സെലക്റ്റീവ് അഡ്വർടൈസിങ് ഒരു സെലക്റ്റീവ് അഡ്വർടൈസിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രോഡക്റ്റ് ഗ്രോത്ത് സ്റ്റേജിൽ നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ദാറ്റ് മീൻസ് സെലക്റ്റഡ് അഡ്വെർടൈസ്മെൻറ്റ് മീഡിയ ചൂസ് ചെയ്യുക ആൻഡ് കെയർഫുൾ എക്സാമിനേഷൻ ഓഫ് ദ അഡ്വെർടൈസ്മെൻ്റ് അതാണ് സെലക്റ്റീവ് അഡ്വർടൈസിംഗിൽ പറയുന്നത് ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി വൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് പ്രൊമോഷൻ മീഡിയ പ്രമോഷൻ മിക്സ് എന്ന് പറയണത് എന്താണ് ഒരു പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യണത് കസ്റ്റമേഴ്സിനെ എത്തിക്കുന്ന ഒരു മിക്സ് ഒരു ചാനലിനെയാണ് നമ്മൾ പ്രൊമോഷൻ എന്ന് പറയുന്നത് സോ അവിടെ അഡ്വെർടൈസ്മെൻറ്റ് വരും സെയിൽസ് പ്രൊമോഷൻ വരും പേഴ്സണൽ സെല്ലിംഗ് വരും ഡയറക്റ്റ് സെല്ലിംഗ് ഉണ്ടാവും അങ്ങനെയുള്ളതൊക്കെ നമുക്ക് നമുക്കെന്താണ് പ്രൊമോഷൻ മിക്സില് പറയാൻ പറ്റും സോ ബ്രാൻഡിങ് എന്ന് പറയണത് പ്രൊമോഷൻ മിക്സിൽ വരില്ല സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഏ ബ്രാൻഡിങ് എൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി ടു ദ സ്ട്രാറ്റജി ഓഫ് ചൂസിങ് വൺ ആട്രിബ്യൂട്ട് ടു എക്സൽ ക്രിയേറ്റ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഈസ് നോണസ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് മറ്റു കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് കുറച്ചും കൂടി ഒരു അഡ്വാൻറ്റേജ് പൊസിഷൻ കിട്ടാൻ വേണ്ടി ഒരു കമ്പനി ചൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് എന്ത് ഓപ്ഷൻ എ യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ ഓപ്ഷൻ ബി അണ്ടർ പൊസിഷനി ഓപ്ഷൻ സി ഓവർ പൊസിഷനിങ് ഓപ്ഷൻ ഡി കൺഫ്യൂസ്ഡ് പൊസിഷനിങ് ദ ആൻസർ ഈസ് ഓപ്ഷൻ എ യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ യുണീക്കായിട്ട് സെല്ലിംഗിൻ്റെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ യുണീക്ക് സെല്ലിങ് പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റ്സിൽ നിന്ന് നമ്മുടെ പ്രൊഡക്ട്സിന് ഒരു അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്ട്രാറ്റജി ചൂസ് ചെയ്യണത് ദെൻ ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി ത്രീ ദ പ്രോസസ് ഓഫ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ സെയിൽസ് പേഴ്സൺ ആൻഡ് ദ പ്രോസ്പെക്റ്റ് സെയിൽസ് പേഴ്സൺ നിന്ന് പ്രോസ്പെക്റ്റ് കസ്റ്റമേഴ്സ് ഓർ കൺസ്യൂമേഴ്സിന് തമ്മിലുള്ള ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ എന്ത് പറയണത് ഓപ്ഷൻ ബി പേഴ്സണൽ സെല്ലിംഗ് പേഴ്സണലായിട്ട് നമ്മൾ ഓരോ കസ്റ്റമേഴ്സിന് സെയിൽ ചെയ്യണതിനാണ് നമ്മൾ പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയണത് എന്ത് ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി ഫോർ മാച്ച് ദ ഫോളോയിങ് ആണ് പ്രൊമോഷൻ മിക്സ് അഡ്വർടൈസിങ് ബഡ്ജറ്റ് ഫ്രീക്വൻസി പ്രോഗ്രാംസ് അഡ്വെർടൈസിങ് മാർക്കറ്റ് ഷെയർ മാസ് കമ്മ്യൂണിക്കേഷൻ പബ്ലിക് റിലേഷൻ കൺസ്യൂമർ പ്രൊമോഷൻ സോ പ്രമോഷൻ മിക്സ് എന്ന് പറയുന്നത് എന്താണ് ഒരു പബ്ലിക് റിലേഷൻഷിപ്പ് കൊണ്ടുവരാൻ വേണ്ടിയാണ് ദെൻ അഡ്വെർടൈസിങ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഷെയർ കിട്ടാൻ വേണ്ടിയാണ് അഡ്വെർടൈസ്മെൻറ്റ് ചെയ്താൽ മാത്രമേ അത് കൺസ്യൂമേഴ്സിനെത്തുള്ളു അങ്ങനെ നമുക്ക് മാർക്കറ്റിൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഒരു പൊസിഷൻ കിട്ടും ദെൻ ഫ്രീക്വൻസി പ്രോഗ്രാം ഫ്രീക്വൻസി പ്രോഗ്രാം എന്ന് പറയുന്നത് കൺസ്യൂമറിൻ്റെ പ്രൊമോഷന് വേണ്ടിയാണ് ഫ്രീക്വൻസി പ്രോഗ്രാം ആൻഡ് ദെൻ അഡ്വെർടൈസിംഗ് എന്ന് പറയുന്നത് ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ ആണ് ഒരു പ്രോഡക്റ്റിന് നമ്മൾ ഹോളായിട്ട് മാർക്കറ്റിങ് ചെയ്യുന്ന പ്രോസസ്സാണ് അഡ്വർടൈസിങ് സോ ദ ആൻസർ ഇസ് പ്രൊമോഷൻ മിക്സ് പബ്ലിക് റിലേഷൻ അഡ്വെർടൈസിങ് ബഡ്ജറ്റ് മാർക്കറ്റ് ഷെയർ ഫ്രീക്വൻസി പ്രോഗ്രാം കൺസ്യൂമർ പ്രൊമോഷൻ അഡ്വർടൈസിങ് മാസ് കമ്മ്യൂണിക്കേഷൻ

അതിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി സിക്സ് പിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എഗെയിൻസ്റ്റ് ദ മാർക്കറ്റിംഗ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ് കൺസെപ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് ദാറ്റ് മീൻസ് ഓപ്പോസിറ്റ് ഓഫ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഏതാണ് ഓപ്ഷൻ ബി ഡി മാർക്കറ്റിംഗ് ഡി മാർക്കറ്റിംഗ് എന്ന് പറയണത് ഒരു പ്രൊഡക്റ്റിൻ്റെ കറൻറ്റ് ഡിമാൻഡ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യണതാണ് ഡി മാർക്കറ്റിംഗ് അത് ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി സെവൻ പിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻവേഴ്സ് ടാർഗറ്റിംഗ് ബൾക്ക് പർച്ചേസ് ആൻഡ് ഓഫറിംഗ് ദം സ്പെഷ്യൽ ബെനിഫിറ്റ്സ് ആൻഡ് പ്രിവിലേജസ് സ്പെഷ്യൽ ബെനിഫിറ്റ്സും പ്രിവിലേജസും ഒരു മാർക്കറ്റിംഗ് കൺസെപ്റ്റാണ് ഓപ്ഷൻ എ ഫ്രീക്വൻസി മാർക്കറ്റിംഗ് ഓപ്ഷൻ ബി ഇവൻറ് മാർക്കറ്റിംഗ് ഓപ്ഷൻ സി വൈറൽ മാർക്കറ്റിംഗ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ് ദ ആൻസർ ഈസ് ഓപ്ഷൻ എ ഫ്രീക്വൻസി മാർക്കറ്റിംഗ് ഫ്രീക്വൻസി മാർക്കറ്റിങ്ങിലാണ് നമ്മൾ ഒരു പ്രോഡക്റ്റിന് സ്പെഷ്യൽ ബെനിഫിറ്റ്സ് ആൻഡ് പ്രിവിലേജസ് ഓഫർ ചെയ്യും ആൻഡ് ടാർഗറ്റിംഗ്

ഓപ്ഷൻ സി ഡിമാൻഡ് ഓപ്ഷൻ ഡി നോൺ ഓഫ് ദിസ് ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി കസ്റ്റമർ ഫോക്കസ് കസ്റ്റമർ ഫോക്കസ് ആണ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു എസൻസ് എന്ന് പറയണത് ആൻഡ് ദ 42nd സെക്കൻഡ് ക്വസ്റ്റൻ ഇൻ ഇസ് എൻ അസോഷൻ ആൻഡ് റീസൺ അസോഷനിൽ പറയണത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഇൻ ദ ട്രാൻസ്പോർട്ടേഷൻ ഇൻഡസ്ട്രി ഹാസ് ഹെൽപ്ഡ് ഇൻ ബ്രിങ്ങിങ് മാർക്കറ്റ്സ് ക്ലോസർ ട്രാൻസ്പോർട്ടേഷൻ ഇൻഡസ്ട്രിയിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് വന്നതും മാർക്കറ്റിംഗ് ഒക്കെ നമുക്ക് പെട്ടെന്നും വേഗത്തിലും സെ പറ്റുന്നുണ്ടെന്നാണ് പറയണത് ദാറ്റ് മീൻസ് വെയർ ഹൗസിങ്ങിൻ്റെ ഫെസിലിറ്റീസൊക്കെ നല്ലോണം കൂടിയിട്ടുണ്ട് ആൻഡ് റീസണിലെ പറയണത് വിത്ത് ദ അഡ്വാൻസ്മെൻ്റ് ഇൻ ദ ടെക്നോളജി മാനുഫാക്ചർ ക്യാൻ ഡെലിവർ ദ പ്രോഡക്ട്സ് ടു റീറ്റെയിലേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് മോർ ക്വിക്ക്ലി ആൻഡ് ഇൻ കോസ്റ്റ് എഫക്റ്റീവ് മാനർ അഡ്വാൻസ്മെൻറ്റ് മാനുഫാക്ചറില് വന്ന ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് വന്ന് നമുക്ക് ഹോൾസെയിലറിനും റീറ്റെയിലറിനും പെട്ടെന്ന് എത്തിക്കാനും പറ്റും കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ഓരോ കാര്യം ചെയ്യാൻ പറ്റും എന്നാണ് പറയണത് സോ അസേഷനിൽ പറയണത് ട്രാൻസ്പോർട്ടേഷനിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിനെ കുറിച്ചാണ് റീസണിൽ പറയണത് മാനുഫാക്ചറിങ് പ്രോസസ്സിലുള്ള അഡ്വാൻസ്മെൻറ്റ് ടെക്നോളജി അഡ്വാൻസ്മെൻ്റ് ആണ് പറയണത് സോ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ് അസേഷനിൽ തന്നതിൻ്റെ എക്സ്പ്ലനേഷൻ അല്ല റീസണിൽ തന്നിരിക്കുന്നത് സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ

അവർ കൂടിയിട്ടാണ് മെയിനായിട്ട് സർവീസ് മാർക്കറ്റിംഗ് ഉണ്ടാവുന്നത് അത് ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി ഫോർ മാർക്കറ്റ് ഗ്രിഡിങ് മീൻസ് മാർക്കറ്റ് ഗ്രിഡിങ് എന്ന് പറയുന്നത് ഏതാണ് ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആൻഡ് അനലറ്റിക്കൽ ടെക്നീക്ക് വിച്ച് ഫെസിലിറ്റീസ് ഡിവൈഡിങ് എ മാർക്കറ്റ് ഇൻ ടു സെഗ്മെൻറ്റ്സ് മാർക്കറ്റിനെ സെഗ്മെൻറ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണ ഫെസിലിറ്റിനെയാണ് നമ്മൾ മാർക്കറ്റ് ഗ്രിഡിംഗ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി ഫൈവ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബൈയിങ് പ്രോസസ്സ് സീക്വൻസ് ഈസ് കറക്റ്റ് ഏതാണ് ബയ്യിംഗ് പ്രോസസ് സീക്വൻസ് എന്ന് പറയണത് അഡോപ്ഷൻ ലെജിസ്റ്റിമേഷൻ ആറ്റിറ്റ്യൂഡ് ആണ് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് അവെയർനെസ് ആൻഡ് ദെൻ ആറ്റിറ്റ്യൂഡ് ദെൻ ലെജിസ്റ്റിമേഷൻ ആൻഡ് അഡോപ്ഷൻ ഇതാണ് ഒരു ബെയ്യിംഗ് പ്രോസസ്സിൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത് ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി സിക്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ് ഈസ് കറക്റ്റ്ലി മാച്ച് കറക്റ്റായിട്ട് മാച്ച് ചെയ്ത പെയേഴ്സ് ഏതാണ് കൺസ്യൂമർ പ്രൊമോഷൻ എന്ന് പറയുന്നത് സെയിൽസ് മീറ്റിംഗ് ദൻ ഡീലർ പ്രൊമോഷൻ എന്ന് പറയണത് ഡിസ്പ്ലേ അലവൻസ് ആണെന്ന് പറയുന്നത് ഇൻ്റർണൽ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത് ഫ്രീ സാമ്പിൾസ് എന്ന് പറയേണ്ടത് ഡീലർ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഒരു ഡിസ്പ്ലേ അലോവൻസ് ആണ് പക്ഷെ കൺസ്യൂമർ പ്രൊമോഷൻ എന്ന് പറയുന്നത് സെയിൽസ് മീറ്റിങ്ങിൻ്റെ ഒരു പാർട്ടല്ല ആൻഡ് ഇൻറ്റേർണൽ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത് ഫ്രീ സാമ്പിൾസ് കൊടുക്കുന്നതല്ല

ഡാഷ് സജസ്റ്റ് ഹൗ ടു യൂസ് ദ കമ്പനീസ് സ്ട്രാറ്റജീസ് ടു അച്ചീവ് ഇറ്റ്സ് ഒബ്ജെക്റ്റീവ് ഒരു കമ്പനീൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി സ്ട്രാറ്റജീസിനെ എങ്ങനെ യൂസ് ചെയ്യണം എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ എന്ത് പറയണത് ഓപ്ഷൻ എ ടാക്ടിക്സ് ഓപ്ഷൻ ബി പ്രോഗ്രാംസ് ഓപ്ഷൻ സി ഷെഡ്യൂൾ ഓപ്ഷൻ ഡി നൺ ഓഫ് ദി ദിയബോ ദി ആൻസർ ഈസ് ഓപ്ഷൻ എ ടാക്ടിക്സ് ടാക്റ്റിക്സിനെയാണ് ഒരു കമ്പനിയിലെ സ്ട്രാറ്റജീസ് എങ്ങനെ യൂസ് ചെയ്യണം എൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്ന് പറയണത് ദ ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി നയൻ ദാഷ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിവൈഡിങ് എ പൊട്ടൻഷ്യൽ മാർക്കറ്റ് ഇൻ ടു ഡിസ്റ്റിങ്ക്ട് സബ് മാർക്കറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ് വിത്ത് കോമൺ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് സെയിം ക്യാരക്ടറിസ്റ്റിക്സും നേച്ചർ അനുസരിച്ച് ഒരു പ്രോഡക്റ്റിനെ മാർക്കറ്റിൽ നിന്ന് സബ് മാർക്കറ്റിലോട്ട് ഡിഫ്രൻഷ്യേറ്റ് ചെയ്യണ പ്രോസസ്സിനാണ് നമ്മൾ പറയുന്നത് ഓപ്ഷൻ സി മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എൻ്റെ ഫിഫ്റ്റീത്ത് ക്വസ്റ്റ്യൻ ചാനൽ ഡിസൈൻ ഈസ് എ ഡാഷ് മാർക്കറ്റിംഗ് ടൂൾ ചാനൽ ഡിസൈൻ എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് ടൂളാണ് സോ നമ്മൾ മാർക്കറ്റിംഗ് മാനേജ്മെൻ്റിൽ 50 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും കവർ ചെയ്തു ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹോം സ്റ്റേ സേഫ് സ്റ്റേ ഇലവൻ താങ്ക് യു